എസ് സി ഗോവയുടെ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസ് ആള് കൊള്ളാം, മിടുക്കനാണ്, പക്ഷേ വെല്ലുവിളിച്ച് ആളും തരവും മാറിപ്പോയി എന്ന് തന്നെ പറയാം. കാരണം അന്ധേരിയിൽ കയറി മുംബൈ സിറ്റിയുടെ പിള്ളേരെ പഞ്ഞിക്കിടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് മനോലോ മാർക്കസിന് ഇന്ന് മനസ്സിലായി കാണും. ആദ്യപാദ മത്സരത്തിൽ സ്വന്തം മണ്ണിൽ പരാജയപ്പെട്ടതിനു ശേഷം മനോലോ മാർക്കസ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഒരു താരമായിരുന്നെങ്കിൽ ഞാൻ വളരെയധികം ദേഷ്യപ്പെടുമായിരുന്നു, കാരണം ഞങ്ങളുടെ താറവാട്ടിൽ വന്ന് പരാജയപ്പെടുത്തുകയാണ്. പക്ഷേ മുംബൈ സിറ്റിയുടെ താരങ്ങളും ആരാധകരും അത്രയൊന്നും ആഘോഷിക്കേണ്ട, കാരണം ഇനിയും 90 മിനിറ്റുകൾ കൂടി മത്സരം ബാക്കിയുണ്ട്. അന്ധേരിയിൽ വന്ന് അവരുടെ തറവാട്ടിൽ കയറി മുംബൈ സിറ്റിയുടെ പിള്ളേരെ അടിച്ചൊതുക്കും എന്നൊക്കെയായിരുന്നു മനോലോ മാർക്കസിന്റെ അവകാശവാദങ്ങൾ. പക്ഷേ അതൊന്നും നടന്നില്ല. സ്വന്തം തറവാട്ടിൽ തിണ്ണമെടുക്ക എന്താണെന്ന് മുംബൈ സിറ്റിയുടെ പോരാളികൾ കാണിച്ചു കൊടുത്തു എന്ന് തന്നെ പറയാം. മുംബൈ സിറ്റിക്ക് വേണ്ടി ഇന്നത്തെ മത്സരത്തിൽ 2 ഗോളുകൾ നേടിയത് ഒന്ന് പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ജോർജോ പെരേരയും പിന്നീട് അവരുടെ ഇന്ത്യൻ സൂപ്പർ താരമായിട്ടുള്ള ലാലിയൻ സുവാല ചാങ്കയുമാണ്. അങ്ങനെ ടോട്ടൽ ആഗ്രഗേറ്റ് 5 ഗോള് എഫ് സി ഗോവ നേടിയപ്പോൾ, എഫ് സി ഗോവയ്ക്കെതിരെ മുംബൈ സിറ്റി നേടിയപ്പോൾ ആദ്യ പാദത്തിൽ 2 എണ്ണം മടക്കാൻ കഴിഞ്ഞത് മാത്രമാണ് എഫ് സി ഗോവയുടെ സമ്പാദ്യം. ഏതായാലും മനോലോ മാർക്കസ് എന്ന പരിശീലകൻ, പീറ്റർ കാക്കി എന്ന സിറ്റി ഗ്രൂപ്പിന്റെ പരിശീലകന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കി എന്ന് തന്നെ പറയാം. അല്ലാതെ ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കണ്ട. 2 ടീമുകളും അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി മാച്ചിന്റെ സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് വിശദീകരിക്കണമെങ്കിൽ വിശദീകരിക്കാം, പക്ഷെ തൽക്കാലം ഇത്രയും മതിയല്ലോ. നിങ്ങൾ കളി കണ്ടിട്ടുണ്ടാക്കിയും, പിന്നെ ഞാൻ ഈ പ്ലെയർ റേറ്റിംഗും സ്റ്റാറ്റുകളും പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ മുംബൈ സിറ്റി ഇന്ന് അക്ഷരാർത്ഥത്തിൽ എഫ് സി ഗോവയുടെ തുടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി. ഏകദേശം 20 ഷോട്ടുകൾ അവർ തീർത്തു മുംബൈ സിറ്റി ഉതിർത്തപ്പം, എഫ് സി ഗോവയ്ക്ക് ഉതിർക്കാൻ കഴിഞ്ഞത് വെറും 6 ഷോട്ടുകൾ മാത്രമാണ്. പിന്നെ ടാർജറ്റിലേക്ക് 5 ഷോട്ടുകൾ മുംബൈ സിറ്റി ഉതിർത്തു, എഫ് സി ഗോവയ്ക്ക് 1 മാത്രമാണ് ഉതിർക്കാൻ കഴിഞ്ഞത്. പക്ഷെ ബോൾ പൊസിഷൻ കൂടുതൽ ഗോവയ്ക്കായിരുന്നു. കാലില് പന്ത് വെച്ചിട്ട് കാര്യമില്ല, അത് എതിരാളികളുടെ ബോക്സിലേക്ക് നിറയൊഴിക്കാൻ പാകത്തിൽ എത്തിച്ചാൽ മാത്രമേ ഫുട്ബോളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മനോലോ മാർക്കസിന് ഇന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി.